السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا، أعظنا، انظرنا، أدركنا، ولعل علا بكماله كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. أدرني رايا ساداتك പണ്ഡിതന്മാർ, അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഒരു പ്രഭാഷണത്തിലേക്ക് കടക്കാതെ മഅ്‌രിബിന് ശേഷം തുടങ്ങിയ ഈ പരിപാടിയിൽ പണ്ഡിതന്മാരുടെ സംസാരം ഇവിടെ നടന്നു കഴിഞ്ഞു. പ്രഗത്ഭരായ നമ്മുടെ പ്രൊഫസർ അബ്ദുൽ ഹമീദ് സാഹിബും ശാലിയം കരീം ഹാജി ഉൾപ്പെടെയുള്ള നമ്മുടെ സ്നേഹികൾ ഉമറാക്കൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. സയ്യിദന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അവരാണ് കഴിഞ്ഞ വർഷവും ഇതുപോലെ വേദി സംഘടിപ്പിച്ച് നാം ഇവിടെ സമ്മേളിക്കുകയും ഇപ്രാവശ്യവും ഇന്നത്തേക്ക് ഡേറ്റ് കണ്ട് മഹാനരായ ഷെയ്ഖുന താജുൽ അലമ, അള്ളാഹു അവരുടെ ദറജ ഉയർത്തിക്കൊടുക്കട്ടെ, ഖബർ സ്വർഗാക്കട്ടെ. നമ്മയും അവരെയും സകല മുഹബ്ബീങ്ങളെയും അള്ളാഹ് നിൻ്റെ സ്വാലഹീങ്ങൾ അജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഒരു പുരുഷായുസ് മുഴുവനും പരിശുദ്ധ അഹ്ലു സുന്നക്ക് വേണ്ടി സമർപ്പിക്കുകയും സുന്നത്ത് ജമാഅത്തിന് നേതൃത്വം നൽകുകയും അഹ്ലു സുന്നയെ ശക്തിപ്പെടുത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ അലമയുടെ റോസിൻ്റെ മാസമാണ് അവിടുത്തെ നാട്ടിൽ ഈ പ്രദേശത്തെ അഹ്ലു സുന്നയുടെ സംഘാടകർ സംഘടിപ്പിച്ച ഈ മഹനീയ ഇറൂസിൻ്റെ മജ്ലിസിനെ ഖബൂലാക്കണം റഹ്മാനെ. ആര് ഈ മജ്ലിസിനോട് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, കടപ്പെട്ടവർ, സകലർക്കും ദുനിയാവിലും ആഖിറത്തിലും അർഹമായ പ്രതിഫലം നൽകണം റഹ്മാനെ. ഇവിടെ വെള്ളത്തിൻ്റെ ബോട്ടിൽ ധാരാളം ഈ മേശപ്പുറത്ത് ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പല ആളുകളുടെയും കയ്യിലും വെള്ളമുണ്ടാകും. എല്ലാവരോടും നാം എല്ലാ സദസ്സിലും പറയാറുള്ളത് പോലെ ഈ മുത്തബറക്കായ സദസ്സിൽ വെച്ച വെള്ളം, ഇത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹിൻ്റെ മഹബത്തിൻ്റെ അവിടുത്തെ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്യുന്ന മജ്ലിസാണ്. ഈ സദസ്സിൽ വെച്ച വെള്ളം അത് ബറക്കത്തുള്ള അതറുള്ള ഫലമുള്ള വെള്ളമാണ്. അത് മന്ദിരിക്കാൻ വേണ്ടി രണ്ടാമത് ഇങ്ങോട്ട് കാണിക്കേണ്ടതില്ല. ഇനി വെള്ളം കൊണ്ടുവന്ന് തങ്ങൾ ഊതി കിട്ടിയില്ലോ എന്ന നിലക്ക് ആർക്കും സങ്കടം വേണ്ട. അതിനാണ് ഈ വിഷയം അറിയിക്കുന്നത്. ഇൻഷാഅല്ലാഹ് കരുവന്തിരുത്തി എന്ന് പറയുന്ന നാട്, നമ്മളൊക്കെ ഈ നാട്ടിലെ നമ്മളെ പാപ്പാർ കരുവന്തിരുത്തി നിന്ന് പിന്നെ മലപ്പുറത്തേക്ക് അങ്ങോട്ട് വന്നതാണ്. ഞങ്ങൾ അഡ്രസ്സിൽ ഇപ്പോഴും കരുവന്തിരുത്തി സയ്യിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ, പാസ്പോർട്ടിലൊക്കെ അങ്ങനെ തന്നെ അഡ്രസ്സ്. കരുവന്തിരുത്തി നാടിൻ്റെ പേരാണ് നമ്മുടെ വീട്ടുപേര്. ഈ നാടുമായി വലിയ ബന്ധമാണ്. അള്ളാഹു ഇവിടെ മറപ്പെട്ട ഇസ്മായിൽ ബുഖാരി പാപ്പ അടക്കം അള്ളാഹു എല്ലാവരുടെയും ദറജ ഉയർത്തിക്കൊടുക്കട്ടെ. അൽ മർഉ മഅമൻ അഹബ്ബ ഖാല റസൂലുള്ളാഹി, ആര് ആരെ സ്നേഹിച്ചോ അവരെ കൂടെ എന്നാണ് തങ്ങൾ പറഞ്ഞത്. അപ്പോൾ മഹാന്മാർക്ക് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തി മുത്തഖീങ്ങൾക്ക് അള്ളാഹു വഅദ ചെയ്ത സ്വർഗം, അത് അവർക്ക് ലഭ്യമാകുമ്പോൾ
ആ മഹാന്മാരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരോടുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്ത കാരണം സ്വർഗത്തിലും ആ സന്തോഷം പങ്കിടാൻ മഹത്തുക്കൾക്ക് അള്ളാഹു അവസരം നൽകുമെന്ന് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വലിയ പ്രതീക്ഷയോടെ ആ വലിയ ആഗ്രഹത്തോടെ ആ വലിയ ഈമാനോടെയാണ് നാം മഹാന്മാരെ സ്നേഹിക്കുന്നത്. ഇത് ഷെയ്ഖ് വഅസ്സലാമു ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ അനുസ്മരിക്കുന്ന മാസവും കൂടിയാണ്. താജുൽ അലമ ഉൾപ്പെടെ ധാരാളം മഹാന്മാരെ അനുസ്മരിക്കുന്ന മാസവും കൂടിയാണ്. അതുകൊണ്ട് നാം സ്വാലിഹീങ്ങളെ സ്നേഹിക്കുന്നത് അവരെ ജിവാറിൽ സ്വർഗം കിട്ടണം, ദുനിയാവും ആഖിറവും നമുക്ക് സലാമത്തായി കിട്ടണം, ആ നിയ്യത്തിലാണ്. കൂടുതലായി പറയാതെ, മഹാന്മാർക്കൊക്കെ വലിയ കബൂല് കിട്ടിയത്, സ്വഹാബത്തിന് വലിയ ദറജയും വലിയ കബൂലും കിട്ടിയത്, ഔലിയാക്കൾക്ക് വലിയ കറാമത്തും ആരിഫീങ്ങൾക്ക് മക്കാമും സൂഫിയാക്കൾക്ക് ഖദറും കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വലിയ സ്നേഹം കൊണ്ടാണ്. ആ സ്നേഹം നമ്മുടെ കൽബിൽ ഊട്ടിയുറപ്പിച്ച് ഹബ്ബനാൽ അഷ്ഖനാൽ, തങ്ങളോടുള്ള ഹബ്ബനാൽ അഷ്ഖനാൽ കൽബ് നിറച്ച് ജീവിതത്തിൽ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിൻ്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ഒരു സയ്യിദന്മാരെയും വേദനിപ്പിക്കണ്ട, അവരെ കുറവാക്കി പറയണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല, തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? അതെല്ലാം നമ്മുടെ ആഖിബത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. കള്ളും കഞ്ചാവും ആൻസും പെൺപരാഗും ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം വർദ്ധിച്ച കാലം അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി വാട്സാപ്പും ഫേസ്ബുക്കും ഇൻ്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങളും നടത്തിയിട്ട് അവിഹിത ബന്ധങ്ങൾ വ്യാപിച്ച കാലം അത്തരം തിന്മകളിൽ നിന്ന് വഴിമാറി ചെറിയ കാല ആയുസ് പരിശുദ്ധ ഇസ്ലാം ഇന്നദ്ദീന അന്ദല്ലാഹിൽ ഇസ്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തൃപ്തിപ്പെട്ട ഖുർആനിലാൽ സാക്ഷ്യപ്പെടുത്തിയ പവിത്ര മതം അത് ദീനുൽ ഇസ്ലാമാണ്, ഇസ്ലാം ദീനാണ്, പവിത്ര ഇസ്ലാമാണ്. ആ ഇസ്ലാം റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരിച്ചു തന്നത് ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. അങ്ങനെ അമ്പിയാക്കളിൽ നിന്ന് അസ്ഹാബിലൂടെ പരിശുദ്ധ ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തുകളിലൂടെ ഖുർആനിൻ്റെ മുഫസ്സിറുകളിലൂടെ അഖീദയുടെ ഉലമായിലൂടെ കറാമത്തിൻ്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാർ അവരിലൂടെ നമുക്ക് കൈമാറി കൈമാറി കണ്ണിമുറിയാതെ പരമ്പര പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കിട്ടിയ സത്യപ്രസ്ഥാനം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്, അത് സുന്നി പ്രസ്ഥാനമാണ്. ആ സുന്നത്ത് ജമാഅത്തിൻ്റെ പുറത്തുള്ള ഒരു ബിദഅത്തിൻ്റെ നവീന വഹാബി ഒരു പുത്തൻ പ്രസ്ഥാനക്കാർക്കും ഇങ്ങനെ അമ്പിയാക്കളിലേക്ക് ചെന്നെത്തുന്ന ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ അവർക്ക് കഴിയില്ല, അവർക്ക് അർഹതയില്ല. അത്തരം അപകടകരമായ ഒരു പുത്തൻ പ്രസ്ഥാനത്തിലും അകപ്പെടാതെ പരിശുദ്ധ ഇസ്ലാമാകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് തിന്മകളിൽ നിന്ന് വഴിമാറി നന്മകൾ വർദ്ധിപ്പിച്ച് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ സമ്മേളിക്കുന്ന ബായാറ് സ്വലാത്ത് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്. ഈ മാസം ഡിസംബർ മാസം 20-ാം തീയതി, നാളല്ല മറ്റന്നാൾ കഴിഞ്ഞ വെള്ളിയാഴ്ച. ഈ ഭാഗത്തു നിന്നൊക്കെ ധാരാളം ആളുകൾ മാസാമാസം വലിയ വലിയ ബസ്സിൽ ധാരാളം ആളുകൾ ഈ പ്രദേശത്ത് നിന്ന്, കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തുനിന്നും ബസ്സുകളുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ ഫറോക്ക് ഈ കടലുണ്ട്, ഈ ഭാഗത്തു നിന്നൊക്കെ സ്ഥിരമായി വരുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, രോഗങ്ങളെല്ലാം സുഖപ്പെടുത്തി കൊടുക്കട്ടെ, കാര്യങ്ങൾ അള്ളാഹു എളുപ്പാക്കി കൊടുക്കട്ടെ.
ആ ബായാർ സ്വലാത്ത് വെള്ളിയാഴ്ച നടക്കുമ്പോൾ നിങ്ങൾ വരണം. എൻ്റെ നാട്ടിലെ 10,000 പങ്കെടുക്കുന്ന കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് ജനുവരി മാസം 6 തിങ്കളാഴ്ചയാണ് എന്നും ഓർമ്മപ്പെടുത്തി ഈ മഹത്തായ പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ സഹായിക്കുകയും സഹകരിക്കുകയും ഇതിൻ്റെ സംഘാടകരടക്കം. ഇപ്പോൾ നേരത്തെ ഇവിടുന്ന് ചോദിച്ചപ്പോൾ സാമ്പത്തികം ഏറ്റെടുത്ത ആളുകളടക്കം, ഓൺലൈനിലൂടെ ലൈവായി നമ്മോടുകൂടെ മജ്ലിസുകളിൽ പങ്കാളികളായവരടക്കം, അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു നമുക്കും അവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നിലനിർത്തി തരട്ടെ. അല്പൊരു 3 സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് ഞാനും ഇവിടുന്ന് പോകും. ഇനി പരിപാടി ഉണ്ടോ? ശേഷം ഉണ്ടോ? ഇനി വേറെ പറയുന്നോ? എന്താ പരിപാടി? കഴിഞ്ഞോ? ദുആയോടുകൂടി കഴിഞ്ഞോ? ഞങ്ങൾക്ക് മറ്റ് സ്ഥലത്തേക്കും പോകാൻ സമയം വൈകിയുണ്ട്. കൈപ്പിരിവിന് സമയം ഉണ്ടാവോ? എല്ലാവരും ഒന്ന് എഴുന്നേൽക്കാം. ആരും വെള്ളം വന്നിരിക്കാനും എൻ്റെ കൈ പിടിച്ച് ചുംബിക്കാനൊന്നും നിൽക്കാതെ എല്ലാവരും നല്ലൊരു സ്വതക്ക ദുആൻ്റെ മുമ്പ് കരുതി വെച്ച് ദുആ കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഞാനൊരു 2 ഇരിക്കും, ബാക്കി വേറെ സയ്യിദന്മാർ ആരെങ്കിലും തങ്ങന്മാരിരിക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞില്ലേ, ഇവിടുന്ന് കരുവന്തിരുത്തി. വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിലെത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഈ കരുവന്തിരുത്തിയിൽ നിന്നും മറ്റന്നാൾ ബായാർ സ്വലാത്തിലേക്ക് ബസ് പുറപ്പെടുന്നു എന്ന് ഇവിടെ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ദ്വാരക്കാൻ ഏൽപ്പിച്ച എല്ലാവർക്കും ദുആ ചെയ്ത് ദുആൻ്റെ ശേഷം നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുന്ന സമയം സ്വതക്ക കരുതി വെച്ചത് ഇങ്ങോട്ട് ഏൽപ്പിക്കണം. 2 ഞാനിരിക്കും, ബാക്കി മറ്റ് സയ്യിദന്മാർ ഇരിക്കും. അവരെ കയ്യിൽ എൻ്റെ കയ്യിൽ നൽകുന്നത് പോലെ നിങ്ങൾ ഏൽപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കരീമാജി ഹമീദ് സാഹിബും സയ്യിദ് അവറുകൾ മറ്റ് സയ്യിദന്മാരും ഇവിടുത്തെ പണ്ഡിതന്മാർ എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ഇസ്സത്ത് നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ അൻഅമ അലൈന വഹദാന ഇലാ ദീനിൽ ഇസ്ലാം അഹംദൻ യുവാഫി നഅമഹു വൈകാഫി മസീദ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യംബഅ ലിജലാലി വജ്ഹിക വഅദീം സുൽത്താനിക സുബ്ഹാനക لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترى الله الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بايدينا قلت سحيلتنا أعظنا انظرنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله
يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്‌ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബകാദ ഖബൂലാക്കണം റഹ്മാൻ. ഈ മുതബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാ. അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ക് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാ. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിൻ്റെ ദീനിൻ്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാഹ്, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാഹ്. കിബർ, ഹസദ്, റിയാ, ഉജബ്, നിഫാഖ്, ശഹവത്ത് ഉൾപ്പെടെ മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹി ഖുലൂബനാ ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലിക്കു യാ അല്ലാഹ്, ലൈസ ലദൈനാ അമലു യുഖദ്ദിബുനാ ഇലൈക ബഅദൽ ഈമാനി إلا محبة أنبيائك وأوليائك وعلماء دينك والصالحين. نسألك بحقهم نور قلوبنا. اللهم نور قلوبنا بالعلم والتقوى. اللهم نور قلوبنا بنور معرفتك وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിക്റ് കൊണ്ട് കൽബ് ഹയാത്താക്കണം അല്ലാഹ്. ഈമാൻ ഏറ്റിത്തരണം അല്ലാഹ്. തഖ്വ ഏറ്റിത്തരണം അല്ലാഹ്. നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം അല്ലാഹ്. വറഇ ഏറ്റി നിലനിർത്തണം അല്ലാഹ്. അഹ്റാമിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബേ. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല അല്ലാഹ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാഹ്. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖന്മാർ, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ഈ പരിപാടിയുടെ സംഘാടകർ, ഇവിടെ കൂടിയ സകല ജനങ്ങൾ, ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ, ബായാറ്, സ്വലാത്ത്, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ സംരംഭങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പാക്കണം അല്ലാഹ്. വിഷമങ്ങൾ തീർക്കണം അല്ലാഹ്. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അല്ലാഹ്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. അല്ലാഹ് നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാഹ്, ഷിഫാഅത്തിൻ്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ഷിഫ നൽകണം റഹ്മാൻ. കാമിലായ ആഫിയത്ത് നൽകണം അല്ലാഹ്. പൂർണ്ണമായ സുഖം നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം
ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാന്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുണ്ട്. ഖാലിഖായ അല്ലാ, നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂക്കാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് മഹനീയ മജ്ലിസിൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാന്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. രാപ്പകളില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബെ, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണ അല്ലാ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും, അക്രമ കൊലപാതകങ്ങളിൽ നിന്നും, വർഗീയ സംഘർഷങ്ങളിൽ നിന്നും, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും, ഇന്ത്യ രാജ്യം നേരിടുന്ന സകല ഭീഷണികളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ള നൽകി നീ സലാമത്ത് നൽകണം റഹ്മാൻ. നീ രക്ഷപ്പെടുത്തണം റഹ്മാന്. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തി. അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്കെത്തിയാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് ഞങ്ങൾ വുളൂലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ദുനിയാവിലും